ഗൈസ് നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ഗൈസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പായി തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോ എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് അടിക്കുക, എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ KSRTC മിനിയേച്ചറിൻ്റെ ഫുൾ റിവ്യൂ ആയിട്ടാണ് ഗൈസ്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതുപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ്, അതുപോലെ തന്നെ പെയിൻറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം ഗൈസ്. ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ മിനിയേച്ചർ ഇതാണ്. അപ്പോൾ ഈ മിനിയേച്ചറാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഡ്ബോർഡ് പീസിലാണ്. നമ്മുടെ കാർഡ്ബോർഡ് പീസിലാണ് ഞാൻ മുഴുവനായിട്ടും സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഗ്ലാസ്സിന് ഈ ഒരു ഫ്രണ്ട് പോർഷനിലെയും അതുപോലെ തന്നെ ബാക്ക് പോർഷൻ്റെയും ഗ്ലാസ്സിനായിട്ട് ഞാൻ OHP ഷീറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഇൻഡിക്കേറ്റർ പോർഷനിലൊക്കെ ഞാൻ നമ്മുടെ ഗുളികയുടെയൊക്കെ കവർ കിട്ടുമല്ലോ, അപ്പോൾ അതാണ് ഞാൻ ജസ്റ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഒരു ഡെഡായ ഒരു LED സെറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അത് വർക്കാവില്ല, അപ്പം ഡെഡായ ഒരു LED ഇവിടെ ആ ഒരു ഹെഡ്ലൈറ്റിന് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടയറും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മുഴുവനായിട്ടും കാർഡ്ബോർഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇത് ഇതിൻ്റെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇതാണ് ഇൻറ്റീരിയർ. നമുക്ക് ഇൻറ്റീരിയറിൽ നിന്ന് തന്നെ വരാം. അപ്പോൾ ഇൻറ്റീരിയറിൽ ഞാൻ നമ്മുടെ KSRTC ഉള്ളതുപോലെ തന്നെ ആദ്യം തന്നെ നമ്മുടെ തൂണ് അല്ലെങ്കിൽ നമ്മുടെ പിടിച്ച് നിൽക്കുന്ന ആ ഒരു സംഭവമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഈർക്കില്ലാണ് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അതിൽ എന്നിട്ട് പെയിൻറ്റ് അടിച്ചിരിക്കുന്നതാണ്. ഓക്കെ, പിന്നെ നമ്മുടെ സീറ്റ് എല്ലാം കാർഡ്ബോർഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഡ്രൈവറിൻ്റെ സീറ്റായാലും പിന്നെ നമ്മുടെ ഫ്രണ്ട് നമ്മുടെ ആ ഒരു ബോണറ്റും നമ്മൾ ആ ഒരു ഇതിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഡാഷ് ബോർഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ കാർഡ്ബോർഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒരു നമ്മുടെ ഗിഫ്റ്റ് പേപ്പർ വെച്ച് ജസ്റ്റ് ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇൻറ്റീരിയറിൽ വരുന്നത്. പിന്നെ നമ്മുടെ പേര്, നമ്മുടെ ഒരു വണ്ടിയുടെ വണ്ടി പോകുന്ന സ്ഥലത്തൊക്കെയുള്ള പേരും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആ ഒരു ബോർഡ് ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ തീപ്പെട്ടി, നമ്മുടെ തീപ്പെട്ടിയുടെ കൂട് ഉപയോഗിച്ചാണ് ഈ ഒരു സംഭവം സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഓക്കെ ഗൈസ്, പിന്നെ നമ്മൾ നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ കണ്ണാടി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒട്ടിച്ചിട്ടില്ല, ഇനിയാണ് ഒട്ടിക്കേണ്ടത്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കണ്ണാടിയിൽ KSRTC എന്നൊക്കെ എഴുതിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ OHP ഷീറ്റാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു OHP ഷീറ്റാണ്. പിന്നെ നമ്മൾ എല്ലാ മിനിയേച്ചറിനെയും പോലെ അല്ല, നമ്മളിപ്പോൾ ചെയ്തതിൽ വ്യത്യസ്തമായി നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണാടി, നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പോർഷനിലെ കണ്ണാടി ചെയ്തപ്പം നമ്മൾ നമ്മുടെ ഫ്രെയിമാണ് ആദ്യമേ ചെയ്തത്. ഫ്രെയിമിലാണ് നമ്മൾ ഒരു ഫ്രെയിം ഉണ്ടാക്കിയതിന് ശേഷം, അതേ അളവിൽ ഒരു ഫ്രെയിം ഉണ്ടാക്കിയതിന് ശേഷം ആ ഒരു ഫ്രെയിമിലാണ് നമ്മൾ സംഭവം ഒട്ടിച്ചെടുത്ത് OHP ഷീറ്റ് കട്ട് ചെയ്ത് കറക്റ്റ് അളവിൽ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് ആ ഒരു ലുക്ക് കാരണം എല്ലാം കറക്റ്റ് വരും. ഓക്കെ, ഈ ഒരു രീതിയിലായിരിക്കും ഒട്ടിക്കുന്ന സമയത്ത് കിട്ടുക. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഫ്രണ്ട് പോർഷനിൽ വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു സംഭവം ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് എന്താണ് പേരൊന്നും എനിക്കറിയില്ല, ആ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ബമ്പറിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ ജസ്റ്റ് കട്ടങ്ങിയൊക്കെ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ നമ്പർ പ്ലേറ്റൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഗൈസ്, ഇനി നമുക്ക് എന്തായാലും നമുക്ക് സൈഡിലേക്ക് പോകാം. സൈഡിൽ വലിയ ഡിസൈനൊന്നും വന്നിട്ടില്ല ഗൈസ്. ഓക്കെ ഗൈസ്, ഇനി എന്തായാലും നമുക്ക് സൈഡിലേക്ക് പോകാം. സൈഡിൽ വരുമ്പോൾ നമുക്ക് വലിയ വർക്കൊന്നും ചെയ്തിട്ടില്ല. പിന്നെ നമ്മുടെ ഈ ഒരു സൈഡ് പോർഷനിൽ ഏകദേശം നമ്മൾ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സൈഡിൽ 12 ജനലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. 12 ജനല ആണ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഈ എക്സ്ട്രാ നമ്മളിതുപോലത്തെ നോർമൽ ജനല 12 ആണ് ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ എക്സ്ട്രാ നമ്മുടെ ഡ്രൈവറിൻ്റെ ആ ഒരു പോർഷനിലൊക്കെ വരുന്ന ആ ഒരു സംഭവം ചെയ്തെടുത്തിട്ടുണ്ട്. അതിലും നമ്മൾ OHP ഷീറ്റ് ഉപയോഗിച്ച് ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ബാക്ക് സൈഡിലേക്ക് പോകാം. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ വേറൊരു കാര്യം കൂടെ പറയാം. നമ്മളിതിന് ഉപയോഗിച്ചിരിക്കുന്ന പെയിൻ്റ് എന്ന് പറയുന്നത് ഇനാമൽ പെയിൻ്റ് ആണ്. നമ്മുടെ നോർമലി നമ്മുടെ കമ്പിയിലും അതുപോലെ തന്നെ നമ്മുടെ സൈക്കിളിലൊക്കെ അടിക്കുന്ന നമ്മുടെ പെയിൻ്റ് ആണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം കാർഡ്ബോർഡിൽ അടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫിനിഷിങ് കിട്ടാൻ വളരെ പാടാണ്. അപ്പം ഞാൻ ഏകദേശം 3 കോട്ടോളം അടിച്ചപ്പോഴാണ് എനിക്ക് ഈ വെള്ള കളറ് സംഭവം 3 കോട്ടോളം അടിച്ചപ്പോഴാണ് കറക്റ്റായിട്ട് കിട്ടിയത്. അപ്പം നിങ്ങൾ ഇനാമൽ പെയിൻറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ വാട്ടർ കളർ അങ്ങനെ സംഭവങ്ങളൊക്കെ ഫാബ്രിക് പെയിൻറ്റൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇനാമൽ പെയിൻറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി ലാഭം കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇനാമൽ പെയിൻറ്റ് അടിച്ചത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ്റ് അടിക്കാം ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്ക് സൈഡിലേക്ക് പോവാം.
ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ബാക്ക് പോർഷൻ ഇതാണ്. ബാക്ക് പോർഷനിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെയും നമ്മൾ OHP ഷീറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ OHP ഷീറ്റൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു നെയിം ബോർഡിൻ്റെ ആ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ നെയിമൊന്നും ബോർഡൊന്നും വെച്ചിട്ടില്ല. പിന്നെ നമ്മുടെ ബ്രേക്കിൻ്റെ ആ ഒരു ലൈറ്റൊക്കെ നമ്മൾ പെയിൻറ്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. വേറെ ലൈറ്റും കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. ഇതിൽ ഒരു തരത്തിലുള്ള ഇലക്ട്രോണിക്സും സംഭവങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. വെറുതെ നമുക്കൊരു സ്റ്റിൽ മോഡലാണ്, ഒന്നും വർക്കിംഗ് അല്ല. ഓക്കെ ഗൈസ്, പിന്നെ നമ്മൾ അവിടെ ഒരു നമ്പർ പ്ലേറ്റ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയാണ് നമ്മൾ ഈ ഒരു ബാക്ക് പോർഷനിൽ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഇതൊക്കെയെന്ന് പറയുന്നത് പെയിൻ്റാണ്. നമ്മൾ ജസ്റ്റ് ലൈറ്റിൻ്റെ ആ ഒരു മോഡൽ വരാനായിട്ട് ജസ്റ്റ് പെയിൻറ്റ് വെച്ച് ജസ്റ്റ് ഒന്ന് ചെയ്തതാണ്. അപ്പം ഇവിടെ നിന്നും നമ്മൾ അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും ആ ഒരു സീറ്റ് പോർഷനൊന്നും നമ്മൾ വലുതായിട്ട് സെറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ആ ഒരു സീറ്റിൻ്റെ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ കാണാനായിട്ട് നമുക്ക് ആ ഒരു നീല കളർ പെയിൻ്റൊക്കെ അടിച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ടയർ നോക്കുകയാണെങ്കിൽ ടയറും മുഴുവനായിട്ടും കാർഡ്ബോർഡിൽ തന്നെയാണ് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ഫ്രണ്ട് പോർഷനും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു മിനിയേച്ചറിൻ്റെ സംഭവങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് അടിക്കുക. ഓക്കെ, എന്തായാലും വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മുടെ അടുത്ത മിനിയേച്ചർ, നമ്മൾ അടുത്ത റിവ്യൂ ചെയ്യാൻ പോകുന്ന മിനിയേച്ചർ എന്ന് പറയുന്നത് ഒരു സ്കൂട്ടറാണ്. അപ്പം നമ്മുടെ പണ്ടത്തെ ആ ഒരു ചേതക്കിൻ്റെ മോഡലുള്ള ഒരു സ്കൂട്ടറാണ്. അപ്പം ജസ്റ്റ് ആ ഒരു സ്കൂട്ടർ നമ്മൾ മിനിയേച്ചർ ചെയ്തിട്ടുണ്ട്. അപ്പം ജസ്റ്റ് എന്തായാലും അതിൽ അതൊന്ന് കാണിച്ച് തരാം. അതിനുശേഷം നമ്മുടെ അടുത്ത ആ ഒരു വീഡിയോയുടെ ഡീറ്റെയിൽഡ് റിവ്യൂവിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുക. ഉറപ്പായിട്ടും ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ആ ഒരു മിനിയേച്ചർ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ മിനിയേച്ചർ ആ ഒരു സ്കൂട്ടർ എന്ന് പറയുന്നത്, മിനിയേച്ചർ സ്കൂട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഭയങ്കര കാറ്റാണ് ഗൈസ്. അതാണ് ജസ്റ്റ് ഇപ്പോൾ ജസ്റ്റ് മിസ് ഗൈസ്, അങ്ങ് താഴെ പോയേനെ. ഇതാണ് അപ്പം നമ്മുടെ മിനിയേച്ചർ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ആ ചേതക്കിൻ്റെ ആ ഒരു സ്കൂട്ടറിൻ്റെ മോഡലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ റിവ്യൂക്കായിട്ട് എല്ലാവരും കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്തേക്കാം. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം ഗൈസ്.